ഈ നമ്മുടെ മദർ തെരേസ ഒരുക്ക ഒരു ചാരിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ആൾക്കാരെടുത്തു നിന്നൊക്കെ ഇങ്ങനെ പൈസ പിരിച്ചിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി ഓടിപ്പോയിട്ട് അവൻ ചവച്ചുകൊണ്ടിരുന്ന ചൂയിങ് കൊണ്ട് എങ്ങനെ വിടും വളി ഇത് കൊള്ളാം. അതെ, ഒരു മര്യാദ വേണ്ടേ ആൾക്കൂട്ടത്തിലെ വെച്ച. വീഡിയോ ഫുൾ ക്ലിപ്പ് അയച്ചറിയാണെങ്കിൽ അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ സംസാരിക്കും. വേറെ ഒന്നുമല്ല, ഒരു മതപണ്ഡിത്, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരായാലും ആവാം, ആ വ്യക്തി ഇങ്ങനൊരു കാര്യം പറഞ്ഞു. നമ്മൾ ചിലവരെ കഞ്ചാവ് അടിച്ചിട്ട് ചാനൽ ചെയ്ത് യൂട്യൂബിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. മുമ്പ് ഒരു വീഡിയോ പോലും ഡ്രസ്സ് ഇടാതെയാണ് അല്ലേ? എന്തിനോ എന്താ, പിന്നെ നമുക്ക് പറയാം അത് അവന്റെ വ്യക്തിത്വം. ഇപ്പൊ തന്നെ റോട്ടിൽ നിന്ന് ഒരാളെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. അതൊക്കെ പാവങ്ങൾ ചെയ്യുന്നതാണ്, അറിവില്ല പൈതങ്ങള്. അറിവില്ല സന്തോഷത്തിൻ്റെ ഒരു വലിയൊരു നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നേ, ജീവിക്കണം എന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ തുറന്ന് കാണിച്ചത്. ഞാൻ വീഡിയോ വഴി തുറന്ന് കാണിച്ചു, അത് കുറച്ച് ആൾക്കാരെ ഏറ്റെടുത്തു, അദ്ദേഹത്തെ വിളിച്ച് സഹായിക്കും അഭ്യർത്ഥനയൊക്കെ നടത്തി വിളിച്ചു. അവരെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ അദ്ദേഹം നേരിട്ട് ഒന്ന് കണ്ടായിരുന്നു. ജീവിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ കയ്യെല്ലാം കണ്ടില്ലേ, നമ്മുടെ ഒരുപാട് നമ്മുടെ സഹകരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ നമ്മളെ പറ്റുന്നതൊക്കെ നമ്മൾ ഫുൾ ചെയ്യും, നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അല്ലേ? അത് എനിക്ക് നല്ല ഉറപ്പായി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തു അല്ലേ ആ വീഡിയോ, കുറച്ചെങ്കിലും കുറച്ച് ആൾക്കാർ അതായത് ഏറ്റെടുത്ത് കുറച്ച് മുന്നോട്ട് പോയതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും വിളിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചൊക്കെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് അതിലൊരു സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല, ഞാൻ വീഡിയോ എടുക്കുമ്പോഴും സത്യം ഞാൻ അതിന് പറഞ്ഞു പ്രതീക്ഷിക്കണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളെ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ കുറച്ച് സബ്സ്ക്രൈബർ മാത്രമേ ഇങ്ങനെ കാണലുള്ളൂ പുറത്തൊന്നും. പക്ഷെ ആ ചേട്ടൻ നമ്മളെ വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു, നിങ്ങൾ ചെയ്ത വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ വിളിച്ച് ഇങ്ങനെ കാര്യമൊക്കെ അന്വേഷിച്ച് വലിയ സന്തോഷമുണ്ട്. സത്യം എനിക്കങ്ങനെ ക്യാഷ് സഹായിച്ചില്ലെങ്കിലും അവര് വിളിച്ച് അന്വേഷിച്ചല്ലോ, അപ്പൊ അവര് വിളിച്ച് അന്വേഷിച്ചല്ലോ, അത് തന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷം. ചെറിയ ചെറിയ അവരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. 150 രൂപ സെൻഡ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മദർ തെരേസ ഒരുക്ക ഒരു ചാരിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ആൾക്കാരെടുത്ത് നിന്നൊക്കെ ഇങ്ങനെ പൈസ പിരിച്ചിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി ഓടിപ്പോയിട്ട് അവൻ ചവച്ചുകൊണ്ടിരുന്ന ചൂയിങ് കൊണ്ടല്ലോ അതെടുത്ത് മദർ തെരേസയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നപ്പോൾ മദർ തെരേസ ചോദിച്ചാണ് എന്തെടുത്തെന്നും ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് നിങ്ങളുടെ കയ്യിലുള്ള 150 രൂപയും ആ വ്യക്തി ആ ചേട്ടന് വലിയൊരു തുകയാണത്. പിന്നെ അല്ലേ, തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കില്ലെങ്കിൽ അല്ലെ നമ്മളെ കൊണ്ട് ഒരു രൂപയാണെങ്കിലും അല്ലേ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു വലിയ മനസ്സ് തന്നെയാണ്. സത്യം, ഞാൻ ആ വീഡിയോ പോസ്റ്റ് എടുക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സ് ഒന്നാ പാവം മനുഷ്യൻ, അയാൾ ഇത്രയും മെനക്കെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടി വന്ന് നമ്മുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു, അതൊരു പ്രസിംഗാണ്. അങ്ങനെ പ്രസ് ചെയ്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സ് തന്നെ ആരും സഹായിക്കില്ലല്ലോ, നമ്മൾ വീഡിയോ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒന്നും കിട്ടാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ. കാര്യം അങ്ങനെ സംശയിക്കേണ്ട കാര്യം അറിയാമോ, നമ്മൾ ഈ ഇടയ്ക്ക് ഒരു 100 രൂപയ്ക്ക് ഒരു ഏതാ റിയൽമി GT 100 രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇട്ടത്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം നമുക്ക് ചാരിറ്റിയിൽ വേണ്ടി ഇറക്കാം അല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞ് ഇറക്കിയിട്ടും നമുക്ക് ആകെപ്പാട് അതിൽ പങ്കെടുത്ത 20-30,000 രൂപ വിലയുള്ള സാധനമാണ്, അത് ആകെപ്പാട് പങ്കെടുക്കാൻ വന്നത് 10 പേരാണ്. ഈ 10 രൂപ വെച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം ഈ ഒരു ആ ഒരു മൈൻഡാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരിക്കലും ആരും വിളിക്കത്തില്ല, ആരും അദ്ദേഹത്തെ സഹായിക്കാൻ ആരും നമ്മളെ ചാനലുള്ള ആരും വരത്തില്ല. ഞങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാമറ എടുത്ത് നിങ്ങൾ തരുന്ന ക്യാഷുകൾ വീണ്ടും റെക്കോർഡ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള രീതി നമുക്കില്ല. നിങ്ങളാ കഴിയുന്ന പൈസ നിങ്ങൾ തന്നെ നേരിട്ട് കൊടുത്താൽ, അല്ലാതെ മറ്റുള്ളവരെ പോലെ ക്യാമറയും പിടിച്ച് HDcare എന്ന് പറഞ്ഞ് കൊടുക്കുന്ന രീതി. ഞാൻ പറയുന്നതിനെ കാട്ടി ഏറ്റവും ബെസ്റ്റ് അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹം പറയുന്നതാണ് അല്ലേ. അപ്പം അത് അയാൾ നിങ്ങളുടെ അവസ്ഥ പറ നമ്മളെ വ്യൂവേഴ്സിന്റെ അടുത്ത് പറ. അപ്പം ഇതാണ് നമ്മൾ ആദ്യം പറയാൻ വന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര മുമ്പ് വീഡിയോ ചെയ്ത പോലെ ഈ ഏത് AI ക്യാമറ എന്ന പോലുള്ള അവസ്ഥയിലെ പോലീസിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഒരുപാട് പേര് വിളിച്ചിരുന്നു കേട്ടോ, നല്ലൊരു അഭിപ്രായം പറഞ്ഞായിരുന്നു. സത്യത്തിൽ പറയാനുള്ളത് പറയാമല്ലോ, പറയാനുള്ളത് നമുക്ക് ആരോടാണെങ്കിലും പറയാം. അപ്പം ഞാൻ പറഞ്ഞത് ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അവരൊക്കെ എങ്ങനെയെങ്കിലും കേരളം മുന്നോട്ട് പൊക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിൽ. അതേപോലെ എനിക്ക് അതേപോലെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ
നിസ്സാരം സൈക്കിളിനെ കുറിച്ച്, സൈക്കിൾ നിസ്സാരമാണ് സൈക്കിൾ, അതിനെ കുറിച്ച്. സ്കൂളൊക്കെ തുറന്നായിരുന്നു, സ്കൂളൊക്കെ തുറന്ന് ഇപ്പം അച്ഛനോടും അമ്മയോടൊക്കെ മക്കൾ സൈക്കിളൊക്കെ ചോദിക്കുന്നത്. ഞാൻ വലിയ പിള്ളേരായിരുന്നല്ല, ഒരു ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന പിള്ളേരൊക്കെ കയ്യിലൊക്കെ നമ്മൾ സൈക്കിളൊക്കെ കൊടുത്തു വിടും. പക്ഷെ അവർക്ക് ഏത് വഴി കൂടെയാണ് പോവേണ്ടതെന്ന്, ഏത് തിരിച്ച് വരുമ്പോൾ എങ്ങനെയാണ് പോകുന്ന വഴി എങ്ങനെയാണെന്ന് അവർക്കറിയില്ല. അവർ സൈക്കിൾ ചവിട്ടി പോകുന്നു, ചിലപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ, ചിലപ്പോൾ കൊച്ചു പിള്ളേരെ സൈക്കിൾ യാത്രികൻ്റെ ഇത് പ്രശ്നം കൊണ്ടായിരിക്കും. ഒരു ടൂ വീലറിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ എന്തെല്ലാം കടമ്പ് കഴിഞ്ഞാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു നിസ്സാരമായിട്ട് കാണല്ലേ സൈക്കിളിന്. നമ്മളിപ്പോൾ ടൂ വീലർ ലൈസൻസിന് പോകുമ്പോൾ തന്നെ അവിടുത്തെ പോലീസ് ആറുമ്പോൾ നമ്മൾ പറയും, നമ്മൾ പോകുമ്പോൾ വലതുവശത്തും വരുമ്പോൾ ഇടതുവശത്തും, അങ്ങനെയല്ലേ? ഇടതുവശം വരുമ്പോഴും ഇടതുവശം, നമ്മൾ ഇടതുവശം ചേർന്ന് എപ്പോഴും നമ്മൾ പോകും എന്നാണ് പറയാറ്. പക്ഷെ നമ്മൾ സൈക്കിൾ എടുക്കുമ്പോൾ പിള്ളേരെടുത്ത് നമ്മുടെ കൊച്ചു കുട്ടികളെ അങ്ങനെ പറയില്ല, അവർ അവർക്ക് തോന്നുന്ന വഴി ഓട്ടിക്കാറിയാം പൊക്കോട്ടെ എന്ന് നമ്മൾ പറഞ്ഞു വിടും. പക്ഷേ നമ്മളിപ്പോൾ ആക്സിഡൻ്റ് ആയാലും എതിരെ കണ്ടുവരുന്ന അത്യാവശ്യമാണ് വീട്ടിൽ. ഇപ്പം സൈക്കിൾ ചവിട്ടി പോകുന്ന മക്കളെ പ്രശ്നം കൊണ്ടാണ് വലിയ ആക്സിഡൻറ് ഉണ്ടായാലും കണ്ടു നിൽക്കുന്നവർ പോയിട്ട് ആകെ ആദ്യം അടിക്കുന്ന ആർക്ക വാഹന തീ വന്നു പിടിച്ചിട്ട് ചാമ്പല്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇത്ര ഞാൻ പറയുന്നില്ല. ഇപ്പോൾ അല്ല, നമ്മൾ പറഞ്ഞു വരുന്നതാണ്, സ്വാഭാവികം. അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ, വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ നമുക്കറിയാം നമ്മളെ പിള്ളേർക്ക് സൈക്കിൾ നന്നായിട്ട് ഓട്ടിക്കാറിയാം, അവരെ കൊണ്ടങ്ങ് പോകും. പക്ഷേ ഒന്ന് പറഞ്ഞ് എനിക്ക് അല്ല അനുഭവം ഉണ്ട്. ഞാൻ ചെറുതിൽ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ പോകും, തള്ളിയിടും. നമ്മളിപ്പോൾ സൈക്കിൾ ഇപ്പം വലതു ഇടതു നമ്മുടെ ഇടദോഷം ചേർന്ന് നമ്മൾ പോകലൊന്നുമില്ല. വണ്ടി ടൂ വീലർ ആണെങ്കിൽ അങ്ങനെ പോകും. പക്ഷേ കൊച്ചുപിള്ളേർക്കതെന്ന് അറിഞ്ഞുകൂടാ സൈക്കിൾ. ഞാനൊരു കോമഡി പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഇങ്ങനെ സൈക്കിൾ ചെറുതില് സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി ഒരു വളവ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ ഇടി, ആൾക്കാരെല്ലാം കൂടി ബൈക്കിൽ രണ്ടുപേർ വന്നോണ്ടിരിക്കുകയായിരുന്നു. ബൈക്ക് വന്നിട്ട് റോട്ടി വീന്ന് അലമ്പ് കൂസായി. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും അന്വേഷിക്കുന്ന ആരെയെന്ന് അറിയാമോ, ഈ സൈക്കിൾ ആരുടെ ഓട്ടിച്ചോട്ട് വന്നു. ഞാൻ ഇറങ്ങി മാറി സൈക്കിൾ നോക്കിക്കോട്ട്. അവസ്ഥ ഉണ്ടോ? ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ചില കുട്ടികൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോകുന്നു, സൈക്കിൾ രണ്ട് വീലാണ് ഇരിക്കുന്നത്, ടപ്പ് നൂറിട്ടി അങ്ങ് കൊണ്ടുപോകുന്നു, എതിരെ വരുന്ന ബൈക്ക് ഇടിച്ചങ്ങിടും. ഉദാഹരണത്തിന് ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് അറിയാലോ, ഇവിടെ മലപ്പുറത്തെ കോഴിക്കട മൂന്ന് പിള്ളേരല്ല ഈ സ്കൂൾ ആക്റ്റീവയില് സ്കൂളിൽ ബസ്സുകാരൻ്റെ ആ കറക്റ്റ് സമയത്തുള്ള ബ്രേക്കും ഉണ്ട്. ആ രണ്ടാം മൂന്നാം പിള്ളേർ അല്ലേ ആക്റ്റീവയില് അതുവരെ ഏത് വഴി പോയത് ഒരു പിടുത്തമില്ല. അതെങ്ങനെയൊക്കെയാണ് ലൈസൻസും ഡ്രൈവിങ്ങിനും ഒന്നും അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ ക്ലാസ് ലേണേഴ്സ് ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ ക്ലാസ് എടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതാണ് വീട്ടിലുള്ളവര് സൈക്കിളിനെ നിസ്സാരമായിട്ട് കാണരുതേ, ചെറിയൊരു കൗൺസിലിംഗ്, ചെറിയൊരു വീട്ടിൽ ഡെയിലി ഇറങ്ങുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പിള്ളേരെടുത്ത് പറഞ്ഞു വിടുക. ഇപ്പം കേരളത്തിലെ ജനങ്ങളെക്കാളും ഇപ്പം പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ട് വരുന്നത്, അല്ലെങ്കിൽ പ്രധാനമുള്ള ജീവനം എന്ന് പറയുന്നത് കന്നുകാലിയായ പട്ടിക്കാണ് ഇപ്പം ഏറ്റവും വലിയ പ്രധാനം. അതുകൊണ്ട് പിള്ളേരെടുത്ത് പറയാ, പട്ടികളെ ദ്രോഹിക്കല്ലേ. ചിലപ്പോൾ നമ്മളിപ്പം ആരെങ്കിലും ഉപദ്രവിക്കണ്ടല്ലോ, ഉപദ്രവിച്ച് ഇങ്ങോട്ട് ഉപദ്രവിച്ചു. അതല്ല ഞാൻ പറയുന്ന വെച്ചാൽ ഇപ്പം എന്താണ്, പട്ടിയെ ഇപ്പം മനുഷ്യനെ കൊന്ന് കൊല്ലുന്നതിനേക്കാളും ഏറ്റവും വലിയ ദ്രോഹമാണ് ഏത് പട്ടിയെ കൊല്ലുന്നു. ഒരു നാലഞ്ച് എത്ര രണ്ടു മൂന്ന് പിള്ളേരെ അമ്മയാണ് ഒരു ഏതോ വീട്ടിലെ പട്ടി കടിച്ചെന്ന് പറഞ്ഞാൽ പട്ടിക്കെതിരെ കേസ്. അതാണ് പറഞ്ഞു വരുന്നത്. ആ പട്ടിയെ തല്ലിക്കൊന്ന് അവർക്ക് ഇപ്പം ഏതോ ജാമ്യമില്ല വകുപ്പ് കുറ്റങ്ങളാണ്. അപ്പൊ ആ പട്ടി ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നു. ഇല്ല പട്ടി ചത്ത്, പട്ടി അതിനെ പട്ടിക്കെതിരെ പട്ടിയെ കൊന്ന് പട്ടി കടിച്ചത് കളറി കൊണ്ടുപാടുണ്ടായിരുന്നു. അല്ല പട്ടി കടിച്ചതിന് അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയ്ക്കെതിരെ സർക്കാരോ അല്ലെങ്കിൽ പോലീസാരോ ഒരു നിയമം എടുക്കാതെ പട്ടിയെ കൊന്ന ചെക്കന്മാർക്കെതിരെ കേസെടുത്തിരിക്കുക. കേരളം എങ്ങോട്ടാണ് ജനങ്ങളെ പോകുന്നത്? ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ നൗഫലിനെ മന്ത്രി ഒന്നും ആക്കണ്ട അല്ലേ, ആക്കണോ? അതായത് ഏതോ സിനിമയിൽ നമ്മുടെ പ്രത്യേകം പറയുന്ന പോലെ മനുഷ്യനെ കൊന്ന ഒരു പട്ടിയും വരൂല എന്ന് പറയുന്ന പോലെ പട്ടിയെ കൊന്നപ്പോൾ ഒരുപാട് പട്ടികൾ കുറയ്ക്കാൻ തുടങ്ങി അല്ലേ. ഒരുപാട് പട്ടികൾ കുറയ്ക്കാൻ തുടങ്ങി. മനുഷ്യനെ കൊന്നപ്പോൾ ഒരു പട്ടിയും കുറച്ചില്ല, പക്ഷെ പട്ടിയെ കൊന്നപ്പോഴത്തേക്കും പട്ടികൾ കുറയ്ക്കാൻ തുടങ്ങി. എന്താണല്ലേ അല്ലേ, എന്താണല്ലേ? ശരി, അപ്പൊ വേറെ എന്താണ് പറയാനുള്ളത്? പട്ടീനെ പറഞ്ഞിട്ട് കുറയ്ക്കുന്ന പട്ടിയെ പറഞ്ഞിട്ടില്ല. അടുത്ത കാര്യം, ഈ ആനയൊക്കെ ആനയെ കന്നുകാലിയൊക്കെ നമുക്ക് സ്നേഹിക്കാം ആവശ്യത്തിലധികം, അത് ആവശ്യത്തിന് മാത്രം. അതേപോലെ ഒറ്റക്കൊമ്പനെ കൊണ്ട് കാസർഗോഡ് വിട്ടെന്നറിഞ്ഞ, അല്ലെങ്കിൽ ഇവിടെ തമിഴ്നാട് വിട്ടെന്നറിഞ്ഞ ഒരുത്തൻ ഒരു കൊടിയും പിടിച്ച് അതിനെ തിരിച്ച് കേരളത്തിൽ കൊണ്ടുവരണം എന്നറിഞ്ഞിട്ട് ആനയ്ക്ക് വേണ്ടി എന്തിനു നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എത്ര പാവങ്ങൾ കഷ്ടപ്പെടുന്നു, എത്ര പേർക്ക് വീടില്ല, ഇവർക്ക് വേണ്ടി സമരം ചെയ്യാനൊന്നുമില്ല, ഒരു ചാനലുകാരും സംസാരിക്കില്ല. ഇവിടെ അത് ചക്കക്കൊമ്പന, ചക്കക്കൊമ്പനെയും ഒറ്റക്കൊമ്പനെയൊക്കെ അതിൻ്റെ പിറകെ എത്ര പേര് അല്ലേ.
നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ ചാനലിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്, ഒറ്റക്കൊമ്പൻ അല്ലെ ചക്കക്കൊമ്പൻ പേരെന്തോ എല്ലാ കൊമ്പനെയും അതിന് അണ്ട പടച്ചോനെ രാവിലെ മോർണിംഗ് ന്യൂസിലത്, ഉച്ചയ്ക്കുള്ള ന്യൂസിലത്, ചുമ്മാ പോകുന്നവനും വരുന്നവനും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്നാത്തിനാണ് ഇവിടെ എത്ര എത്ര അല്ലേ പാവങ്ങൾ, എത്ര എത്ര പേര് വീടില്ലാതെ നടക്കുന്നു, അവർക്കെതിരെ ഒന്ന് ആരുമില്ലാതെ നടക്കുന്നു, വീട് ഇത് വഴിക്ക് വേണ്ടി സമരം ചെയ്യുന്നു, അതൊന്നും കാണാനില്ല. ഒറ്റക്കൊമ്പൻ ചക്കക്കൊമ്പനെ കേരളത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. അത് അതിനിടെ കൂടി ഓരോ ചാനലുകാരെ നമ്മളെ വീഡിയോ ഇടുന്നത് സത്യം ആര് കാണാൻ വേണ്ടിട്ടോ അല്ലെ? എല്ലാരും പറയും ആ വീഡിയോ ഇടുന്ന റീച്ച് കൂട്ടാൻ വേണ്ടിട്ടാണ്, നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. റീച്ച് വേണം കേട്ടോ. നമ്മൾ ചിലവര് കഞ്ചാവ് അടിച്ചിട്ട് ചാനൽ ചെയ്ത് യൂട്യൂബിന്റെ മുമ്പിൽ ഇരിക്കും പോലെ പറയും, നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും, അത്രേ ഉള്ളൂ. നമ്മൾ ഡീസ് നമുക്കറിയും ഈ ചായ ഫാമിലി അമ്മ നമ്മളെ നമുക്കുള്ള പോലത്തെ ഉമ്മമാരെ അമ്മമാരെയൊക്കെ കാണുന്ന വീഡിയോസാണ്. അത് നമ്മൾ ചീത്ത വിളിക്കേണ്ട കാര്യമില്ല, നമ്മളുള്ളതുള്ള പോലെ പറയുന്നത്. ചീത്ത അതാണ് ഞാൻ പറഞ്ഞത്, ഓരത്തമാരെ കഞ്ചാവ കള്ളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് വിളിവില്ലാതെ ഓരോന്ന് വിളിച്ച് പറയും. ഒരു പാവപ്പെട്ടവനെ കുറിച്ച് ഞാൻ എന്തോ പറഞ്ഞല്ലേ, അപ്പം ഒരാളെ കമന്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് നീ നിന്റെ പണി ചെയ്താൽ മതി, മുമ്പേ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി, അല്ലാതെ തൊപ്പി കുറിച്ചൊന്നും പറയേണ്ടത്. എന്തിനാണ് അവൻ്റെ ഒരു വീഡിയോ പോലും, അവൻ മുമ്പ് ഒരു വീഡിയോ പോലും ഡ്രസ്സ് ഇടാതെയാണ് അല്ലേ? എന്തിനോ എന്താ, പിന്നെ നമുക്ക് പറയാം അത് അവൻ്റെ വ്യക്തിത്വം, പക്ഷെ നമ്മളെന്ത് ചെയ്യണം, പറയുമ്പോൾ നോർമലായിട്ട് കണ്ട് സംസാരിക്കണം. ഇത് എന്തൊക്കെ വെറുതെ അല്ല, പോലീസ് അവനെ ചാമ്പണമായിരുന്നു. ഇല്ല പാവം ഒരു ഇപ്പൊ തന്നെ റോട്ടിൽ നിന്ന് ഒരാളെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. അതൊക്കെ പാവങ്ങൾ ചെയ്യുന്നതാണ്, അറിവില്ലാ പൈതങ്ങള്. അതുകൊണ്ടാണ് അവന്റെ ഉമ്മ ആദ്യം അവനെ വീട്ടിൽ നിന്ന് അടിച്ചിട്ടു അടിച്ചുവിട്ടു അടിച്ചുവിട്ടു അല്ല, അവന്റെ മാതാപിതാക്കൾ പറ അവര് വീട്ടിൽ പോവാറില്ല, കാരണം എന്താണ് അവന്റെ സ്വഭാവം ഇതാണ്, അതുകൊണ്ടവരെ വീട്ടിൽ കയറ്റലില്ല. അവൻ കൂട്ടാരന്റെ ഏതോ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് അല്ലേ? തന്നെ കറക്റ്റ് ആണ്, എനിക്കറിയത്തില്ല. അല്ല ന്യൂസ് ഉണ്ടായിരുന്നല്ലോ അവന്റെ വീട്ടിൽ പോകുന്നത് എത്ര മാസങ്ങളായിരുന്നു. ഈ റീച്ച് കൂട്ടാനെ അല്ലെങ്കിൽ വലിയ ആൾക്കാരാവനെ മനുഷ്യർ പലതും പറയും. ഇപ്പൊ ഞങ്ങളെ തന്നെ കണ്ടില്ല എന്തൊക്കെയാ വായി വെറുതെ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ പറ. പിന്നെ വേറെന്താണ് പറയാനുള്ളത്? എനിക്ക് പറയണ ഇപ്പൊ അടുത്ത ഒരു പേമാരി അല്ലെ, ഒരു വെള്ളപ്പൊക്കത്തിന് സാധ്യത ഇപ്പൊ ഉണ്ട്. കാരണം വെച്ചാൽ ആ രീതിയിൽ കഴിഞ്ഞ ഇപ്പം ഒരു വർഷമായി ഒരു പേമാരിയൊക്കെ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞ 2018 നാല് വർഷമായില്ലേ, നാല് വർഷമായ 2018 അഞ്ച് വർഷമായി. ഓ മൈ ഗോഡ്, ഇന്ന് മറ്റേ ആ സിനിമ ഞാൻ കണ്ട ഇന്ന് കഴിഞ്ഞ ഇപ്പൊ അല്ലേ കണ്ടത്, അപ്പൊ ആ ഫീലാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ സംബന്ധിച്ച് 2018 അതേ ഒരു സംഭവം അടുത്ത ഒരു ഫീൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ആ അപ്പൊ ഇതാ അടുത്ത് ഇന്ന് വൈകുന്നേരത്തെ ന്യൂസിൽ എന്താ ഭയങ്കരമായ വെള്ളപ്പൊക്കം, അപ്പൊ ഇതൊക്കെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാവോ എന്നുള്ള സാഹചര്യം എന്താണ്? ഇനി അങ്ങനെ ഒരു പ്രളയം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഒരു പ്രളയം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ജനങ്ങളെല്ലാം കണ്ട് പഠിച്ചതാണ്, അതുകൊണ്ട് അവർ ഇനി അതിൻ്റെതായ രീതിയിലുള്ള. ഇല്ല വേറൊരു കാര്യം പറ്റാം, നമുക്ക് ഈ വെള്ളത്തിൻ്റെ അടുത്തും ഈ കാറ്റിൻ്റെ അടുത്തും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ, പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷേ ബുദ്ധിയുള്ള ജനങ്ങളാണല്ലോ, അതിന് മുമ്പേ അതിനുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ എടുത്ത് പിന്മാറുമല്ലോ, മനസ്സിലായോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഇതില്ലായിരുന്നു, ഏത് ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഇപ്പം ഈ മഴയൊക്കെ വരുമ്പോ തന്നെ ആൾക്കാരെ ഗ്രൂപ്പില് വാട്സ്ആപ്പ് മെസ്സേജ് ഇടണം, അപ്പൊ കുറെ ആൾക്കാർ വരും, അവ നമ്മളെ എല്ലാവരും സെറ്റ് ആയതെന്ന് പരിശ്രമിക്കണം, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അല്ലടാ, കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ വന്നിട്ട് ആൾക്കാർ പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ അകപ്പെട്ട് അങ്ങനെ പെട്ടുപോയതാണ്. ഓ പിന്നെ എല്ലാവരും നേരെ സ്കൂളുകളിലും അല്ലേ പോയിരിക്കും. അതായത് ഇപ്പോഴും നമ്മൾ തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം പോയി നിൽക്കുക ഈ മഴയും ഇതൊക്കെ വരുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു, വന്നപ്പോ എല്ലാവരും പേടിച്ച് വീട്ടിനകത്ത് തന്നെ കയറി. ഇനിയിപ്പോ ഇങ്ങനെ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും വിശാലമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ചതപ്പ് വരാത്ത അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴാത്ത ആ ഒരു ഏരിയയിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. മാറി അല്ലേ പോണം, എത്രയും പെട്ടെന്ന് മാറണമെന്നാണ്. ജീവനോട് പേടിയോ, ജീവനോട് കൊതിയുള്ളവർ മാറിയാ മതി, അല്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് വളർന്നതാണ്, ഇവിടുത്തെ പ്രകൃതിയൊക്കെ നമുക്കറിയാം. പ്രകൃതിയോടും കാറ്റിനോടും മഴയോടും പിടിച്ചേ പറ്റൂല, കളിക്കാൻ നിൽക്കരുത്, വെറുതെ മാറി കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മളെ വീടാണെന്ന് ഞാൻ എത്ര 8-pack ആണ്, 6-pack ആണ്, ബോഡിയാണ്, മസിൽമാനാണെന്ന് പറഞ്ഞിരുന്ന കാര്യമൊന്നുമില്ല. ഏത് കമത്തി അങ്ങ് ഇടും, അത്രേ ഉള്ളൂ. നമ്മൾ നമ്മളെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഒന്ന് കുലുങ്ങുമ്പം തന്നെ സൈഡ് വഴി മാറി വിശാലമായ അല്ലെങ്കിൽ സിറ്റിയിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ നിയമിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പ്ലാനൊക്കെ ചെയ്ത് മാറിപ്പോണം.
പിന്നെ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇപ്പം എച്ച് ഡി കെയർ വളരെ ദാരിദ്ര്യത്തിൽ പൊക്കോണ്ടിരിക്കുക. നമ്മള് ഈ വീഡിയോ ചെയ്യുമ്പോ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെ അറിവ് പറഞ്ഞു തരുമ്പോ ഞങ്ങള് വേർക്കുന്നത് ഭയങ്കര കഷ്ടപ്പെട്ട ഒരു ഇതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കടയിൽ ഒന്ന് ഞങ്ങളുടെ ഷോപ്പ് വന്നവർക്ക് അറിയാൻ പറ്റും, ഒന്ന് നവീകരിക്കാനുള്ള പ്ലാനാണ്. അപ്പം ഞങ്ങള് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പര് താഴെ എഴുതി വെക്കും, അതിലോട്ട് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. വേറെ ഒന്നിനല്ല, ഫാൻ മേടിക്കാനോ, അതല്ല, ചെറിയൊരു എസി, ഒരു ചെറിയൊരു എസി, അതാണ് ഉദ്ദേശം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിക്സ് ആണ്, അപ്പം മെയിനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചൂടില്ലാതെ ഇരിക്കുക. ഫാനാകുമ്പം ഈ ശബ്ദം ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, അതുണ്ടാവാതിരിക്കേണ്ട എ സിക്ക് വേണ്ടിയുള്ള പൈസ നിങ്ങൾ തന്നെ തരണം, അല്ലെങ്കിൽ എ സി ഓഫർ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് മതിയാ, വേറെ എന്തെങ്കിലും കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇപ്പൊ കാടില് മറ്റേ നമ്മൾ പറയണില്ല, നമ്മളെ വിഷയമല്ല. ഏത് കാട്? ഞാൻ അറിഞ്ഞില്ല ഏത് കാട്. അതില് ഏത് കാടറാ? ഏതോ ഒരു കാളിൽ നാല് പിള്ളേര് പോയതാ. ചെന്നൈയില? അല്ല, ചൈനയില് ഏതാ നാല് പിള്ളേര് കാണാതെ. പിന്നെ ഏത് കാടറാ? ആമസോൺ കാട്. അതൊക്കെ വേറെ രാഷ്ട്രീയല്ല, വേറെ രാഷ്ട്രമല്ല, നമുക്ക് നമ്മുടെ ഇന്ത്യയെ പിടികളാ. ഇന്ത്യ, കേരളം പിടികളാ. കേരളത്തിൽ എന്തുണ്ടെങ്കിൽ നമ്മള് പറയാം. ഓക്കെ, പിന്നെ നമ്മള് മൈൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾക്ക് പറയാണ്, ഞങ്ങള് ഉള്ളതുപോലെ പറയും, ആരെയും പേടിയില്ല. കേട്ടാ, പോലീസ് ഇടിച്ച പോലീസ് കരച്ചില് മാത്രമേ പറയും. ആരും ഞങ്ങൾ ഒന്നത്തെ കാര്യം, ഞങ്ങളുടെ ഫോണ്, ഞങ്ങളുടെ വീഡിയോ, ഇത് തന്നെയാണ് തൊപ്പിയും പറഞ്ഞു അല്ലേടാ. എന്റെ വീഡിയോ, എന്റെ സംസാരം, എന്റെ വാ, എന്റെ വളി ഞാൻ വിട്ടു. നിന്റെ വിളി, പക്ഷെ നമ്മൾ ഇപ്പം നിന്റെ വീഡിയോ നിന്റെ ക്യാഷ്, അങ്ങനെയാണെങ്കിൽ നീ സ്വയം വീഡിയോ ചെയ്ത് നിന്റെ ഫോണിൽ തന്നെ സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കരുത്, അത്രേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എന്ത്, നമ്മൾ പബ്ലിസിറ്റി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ തൊപ്പിയെ പോലെ വകതിരിവില്ലാതെ ഒരുത്തിനടുത്ത് അടിച്ചണ്ട പോലീസുകാരെ, മറ്റേ വളി വിട്ടെന്ന് പറഞ്ഞു എന്റോ പൊന്നു എന്നെ അടി അടിച്ചു പറഞ്ഞ ഒരുത്തന. അതാണ് ആ വ്യക്തി ഇതില് ആ വളി വിട്ടവൻ തന്നെ തോന്നുന്നു. ജയിലിൽ നിറയെ പാർക്ക് പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കടന്ന് കറങ്ങിയാ. എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ വളി വിടാനും പാടില്ല. എങ്ങനെ വിടും വളി? ഇത് കൊള്ളാം. അതെ, ഒരു മര്യാദ വേണ്ടേ ആൾക്കൂട്ടത്തിലെ വെച്ച? എന്ത് ചെയ്യാനാണ്, ലോകം എങ്ങോട്ടാണ്? പിന്നെ വേറെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അടുത്ത എപ്പിസോഡില്, മിക്കവാറും നാളെ ഒരു എപ്പിസോഡും കൂടി ചെയ്യും. അതൊരു ഒരു വ്യക്തി, ഒരു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറ, നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നറിയാം. കഴിഞ്ഞ വീഡിയോ തന്നെ ഒരുപാട് നല്ല മനസ്സിലാക്കുക, അതുകൊണ്ടാണ് വീണ്ടും വരാൻ കാരണം തന്നെ. ഇതൊരു നോട്ട് ദി പോയിന്റ് ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിൽ കുറിച്ച് വെച്ചോണം. ആരെങ്കിലും അതിൻ്റെ വീഡിയോ ഫുൾ ക്ലിപ്പ് അയച്ചറിയാണെങ്കിൽ അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ സംസാരിക്കും. വേറെ ഒന്നുമല്ല, ഒരു മതപണ്ഡിത, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരായാലും ആവാം, ആ വ്യക്തി ഇങ്ങനൊരു കാര്യം പറഞ്ഞായിട്ട് നമ്മൾ അറിഞ്ഞ്. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു. നമ്മൾ അതിനെക്കുറിച്ച് നാളെ സംസാരിക്കാം, നാളത്തെ വീഡിയോയില് അതിനെക്കുറിച്ച്. അതെന്താണ് പറഞ്ഞത്? അത് നമ്മൾ ചെറിയൊരു ക്ലിപ്പേ കണ്ടിട്ടുള്ളൂ, അത് ഫുള്ളായിട്ട് നമ്മൾ കണ്ടിട്ട് അതിൻ്റെ വഴി നമുക്ക് ചെയ്യാം. അപ്പം നാളെ അതിനെക്കുറിച്ച്. ഒരു മത പണ്ഡിതൻ, മുസ്ലിം മതമാണ്, പേരെന്തോന്ന്? അതൊരു പണ്ഡിതനാണ്, ഹിന്ദു ആവാം, മുസ്ലിം പണ്ഡിതനാവാം, ഹിന്ദു പണ്ഡിതനാവാം, ക്രിസ്ത്യാനി അച്ഛനാവാം, ആരാവാം. ആ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ചീത്ത വിളിക്കണമെങ്കിൽ കമൻറ്റിൽ. നെക്സ്റ്റ് വീഡിയോ ഇടാം. ബൈ ബൈ.